ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബേസിക് സയൻസ് ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്രാവശ്യം മുതൽ പുതിയ സിലബസാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, അതേപോലെ എക്സാം പേപ്പറിൻ്റെ ഒരു മോഡൽ എങ്ങനെയായിരിക്കും എന്നൊന്നും കൂട്ടുകാർക്ക് അറിയില്ലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബേസിക് സയൻസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് നോക്കാം. 8 ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക, അതിൽ 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി, രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി, ആക്ടിവിറ്റി 1, ഫിൽ ഇൻ ദ മിസ്സിംഗ് ഗ്യാപ്സ്. ഗ്യാപ്സ് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കോമൺ നെയിം എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാരെല്ലാവരും അത് നോക്കണം. മാംഗോ ട്രീയുടെ കോമൺ നെയിം എന്താണ്? ഹോസ്റ്റ് പ്ലാന്റ്. മാംഗോ ട്രീയുടെ ഹോസ്റ്റ് പ്ലാന്റ്, അതേപോലെ വാൻഡ, എപ്പിഫൈറ്റ്, അതേപോലെ ലൊറാന്തസ്, സെമി പാരസൈറ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ടോട്ടൽ പാരസൈറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് കസ്കറ്റ പ്ലാന്റ്. അപ്പോൾ അടുത്ത ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ബൈ ടോട്ടൽ പാരസൈറ്റ്? ടോട്ടൽ പാരസൈറ്റ്സ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, പ്ലാന്റ്സ് വിച്ച് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. അപ്പോൾ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക, റൂട്ട് വഴി ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പാരസൈറ്റ്സ്. അടുത്ത സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് തിക്ക് റൂട്ട്സ് ഓഫ് വാൻഡ? വാൻഡയുടെ തിക്ക് റൂട്ട്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, ദ തിക്ക് റൂട്ട്സ് ഓഫ് വാൻഡ അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്ന ഫംഗ്ഷനാണ് വാൻഡയുടെ തിക്ക് റൂട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റി വണ്ണിലുള്ളത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ടുവിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2, അനലൈസ് ദ ഫോളോവിങ് ഡിസീസസ്. അവിടെ താഴെ കൊടുത്തിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടൈഫോയിഡ്, കോളറ, COVID-19, നിപ്പ, ലെപ്റ്റോസ്പൈറോസിസ്, ഡെങ്കി ഫീവർ. അതൊക്കെ കൂട്ടുകാർ പഠിച്ചിട്ടുള്ള ഡിസീസസ് ആണല്ലേ. അപ്പോൾ എ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദീസ് ഡിസീസസ് ഇൻ ടു ദ ഡിസീസസ് വിച്ച് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ് ആൻഡ് ദ ഡിസീസസ് വിച്ച് ഡു നോട്ട് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ്. വെക്ടേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്നും അതേപോലെ വെക്ടേഴ്സ് അല്ലാതെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്നും ആണ് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ വെക്ടർ വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണ്? കോളറ, COVID-19, നിപ്പ, ഡെങ്കി ഫീവർ. അപ്പോൾ ഇതിൻ്റെ വെക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട് സ്പ്രെഡ് ബൈ വെക്ടേഴ്സ്, വെക്ടേഴ്സ് വഴി അല്ലാതെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ് ടൈഫോയിഡ്, ലെക്ടോസ്പൈറോസിസ്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വെക്ടേഴ്സ്? വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഗീവ് എനി 2 എക്സാമ്പിൾസ്. ഏതെങ്കിലും 2 എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരി മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. ഡിസീസസ് ക്യാരി ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമ്മളെ ബോഡിയിലേക്ക് എത്തിക്കുന്ന ഒരു ഓർഗാനിസംസാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഹൗസ് ഫ്ലൈ, ബാറ്റ്, പിന്നെ നമ്മൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്, അതൊന്നും കൂട്ടുകാർക്ക് അറിയാലോ. അടുത്ത സി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ഡിസീസസ് വിച്ച് സ്പ്രെഡ് ബൈ വൈറസ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ എബോ. നമുക്ക് മേലെ തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് വൈറസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ COVID-19, നിപ്പ. ഈ രണ്ട് ഡിസീസസും വൈറസ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 എന്താണ്? അതിലെ എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സൊല്യൂഷൻ, സൊല്യൂട്ട്, സോൾവെൻ്റ് എന്ന് പറഞ്ഞിട്ട് 3 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സൊല്യൂഷനിൽ സോഡ, സോൾട്ട് സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സൊല്യൂട്ടും സോൾവെൻറ്റും ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എ, സോഡയുടെ സൊല്യൂട്ട് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. അതേപോലെ സോൾവെൻറ്റ് വാട്ടറാണ്. സോൾട്ട് സൊല്യൂഷനിൽ സൊല്യൂട്ട് സാൾട്ടും സോൾവെൻറ്റ് വാട്ടറുമാണ്. ഓക്കെ, നമുക്കടുത്ത് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വിൽ യു ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്? സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എഴുതുക? അപ്പോൾ ആൻസർ നോക്കാം. എ സൊല്യൂട്ട് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ് ടു ഫോം എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സോൾവെൻറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. അടുത്തത് ാണ് സോൾവെൻ്റ് എന്ന് നോക്കാം. എ സോൾവെൻ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഇറ്റ് ഇസ് സോൾവ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റ് എന്താ, സൊല്യൂട്ട് എന്താണെന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അടുത്തത്, അടുത്ത സി ക്വസ്റ്റ്യൻ, വൈ ഈസ് വാട്ടർ കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നത്?
അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്. കുറേ സബ്സ്റ്റൻസിൽ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വാട്ടറിനുണ്ട്. ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻ്റ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി, ആക്ടിവിറ്റി 4, നമുക്ക് അവിടെ ഒരു എന്ത് ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട് അല്ലേ, ഫുഡ് വെബ് നമുക്കൊരു തന്നിട്ടുണ്ട്. അതിലേ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഫുഡ് വെബ് ഗിവൻ എബോ. മേലെ തന്നിട്ടുള്ള ഫുഡ് വെബ് നമ്മളോടൊന്ന് നോക്കാൻ പറയുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ വെൻ ടൈഗർ ഡിസപ്പിയർ ഇൻ ദീസ് ഹാബിറ്റേറ്റ്. ഈ ഹാബിറ്റേറ്റിൽ നിന്ന് ടൈഗർ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ദ ഡിസപ്പിയറൻസ് ഓഫ് ടൈഗർ ക്യാൻ ലെഡ് ടു ദ ഓവർ പോപ്പുലേഷൻ ഓഫ് എനിമൽ സച്ച് ആസ് ഡിയർ, ഫോക്സ് എക്സെട്ര. അപ്പോൾ ടൈഗർ ഇല്ലാതെയായാൽ ഡിയർ, ഫോക്സ് എന്ന പോലുള്ള എനിമൽസിൻ്റെ ഓവർ പോപ്പുലേഷൻ സംഭവിക്കും. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ, ഹൗ ഡു ഇൻവേസൈവ് ഓർഗാനിസം എഫക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഹാബിറ്റേറ്റ്. ഇൻവേസൈവ് ഓർഗാനിസം എങ്ങനെയാണ് ഒരു ഹാബിറ്റേറ്റിൻ്റെ എക്സിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഉണ്ടാവുക? റെഡ്യൂസിങ് ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി റെഡ്യൂസ് ചെയ്യും. അൾട്ടറിങ് ഹാബിറ്റേറ്റ്സ്, ഹാബിറ്റേറ്റ്സ് അൾട്ടറിങ് ചെയ്യും. അതേപോലെ കമ്പീറ്റിംഗ് വിത്ത് നേറ്റീവ് ഓർഗാനിസംസ് ഫോർ ലിമിറ്റഡ് റിസോഴ്സസ്. ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട് നേറ്റീവ് ഓർഗാനിസംസുമായിട്ട് കമ്പീറ്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവേസീവ് ഓർഗാനിസംസ് ഇല്ലെങ്കിൽ ഹാബിറ്റേറ്റിൻ്റെ എക്സിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്. അടുത്തത് ആക്ടിവിറ്റി 5, എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഗ്യാപ്സ്. നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആ മിസ്സായിട്ടുള്ള ഗ്യാപ്സ്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, അപ്പോൾ എന്താണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ അടുത്ത ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ ആ എ എന്നുള്ള ബോക്സിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. അവർ ബോഡീസ് നാച്ചുറലി ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് പാത്തോജൻസ് വൺസ് ദേ എൻ്റർ ദ ബോഡി. നമ്മളുടെ ശരീരത്തിലേക്ക് ഒരിക്കൽ പാത്തോജൻസ് കടന്നു കഴിഞ്ഞാൽ അവയെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ് എന്ത് നാച്ചുറലി നമുക്ക് കിട്ടേണ്ട ഒരു എബിലിറ്റിയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. അടുത്തത് ബി എന്നുള്ള ആ ബോക്സിൻ്റെ നേരെ, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് സ്പെസിഫിക് ഡിസീസസ് ത്രൂ വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷൻ വഴി നമുക്ക് ചില ഡിസീസസിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അപ്പോൾ അത് എന്ത് ഡിസീസസാണ് അതിന് പേര് പറയുന്നതാണ് നമ്മൾ ബി ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ അതാണ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി, അതാണ് നിങ്ങൾ ആ ബി എന്നുള്ള ബോക്സിൽ എഴുതേണ്ടത്. അടുത്തത് അതിലത്തെ ബി ക്വസ്റ്റ്യൻ, നെയിം എനി ടു മാഡൻചെറി വാക്സിൻ ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 16. 16-ാമത്തെ വയസ്സിൽ നമ്മൾ നിർബന്ധമായും എടുക്കേണ്ട രണ്ട് വാക്സിൻസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഫ്ലുവൻസ, മെൻ ACWY, ഈ രണ്ട് വാക്സിൻസും ആണ് കേട്ടോ. അടുത്തത് സി ക്വസ്റ്റ്യൻ, നെയിം എനി ടു ഡിസീസസ് വിച്ച് ഇറാഡിക്കേറ്റഡ് ത്രൂ വാക്സിൻസ്. വാക്സിൻസ് വഴി കളയാൻ പറ്റുന്ന, ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന രണ്ട് ഡിസീസസിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഡിഫ്തീരിയ ആൻഡ് ടെൻഡസ്. അടുത്ത ആക്ടിവിറ്റി, ആക്ടിവിറ്റി 6, എ കംപ്ലീറ്റ് ദ ഫോളോവിങ് ചാർട്ട്. ഈ ചാർട്ട് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പാത്തോജൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിന് നേരെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ബാക്ടീരിയ, ബാക്കി രണ്ടെണ്ണം നമ്മൾ എഴുതി ഫിൽ ചെയ്യണം. അപ്പോൾ എ എന്നുള്ളിടത്ത് നിങ്ങൾ വൈറസസ്, ബി എന്നുള്ളിടത്ത് ഫഞ്ചൈ അല്ലെങ്കിൽ ഫംഗസ് എന്നെഴുതി ചേർക്കണം കേട്ടോ. അടുത്തത് അതിലത്തെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഇനി ടു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാത്ത ഡിസീസസ്. അപ്പോൾ അത് ക്യാൻസർ, ഡയബറ്റീസ്, അതിന് രണ്ട് എക്സാമ്പിൾസാണ് കേട്ടോ. അടുത്തത് സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പാൻഡമിക്. എന്താണ് ഒരു പാൻഡമിക്? ഗിവ് വൺ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളും കൂടെ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാൻഡമിക് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എൻ എപ്പിഡമിക് ദാറ്റ് ഹാസ് സ്പ്രെഡ് ഓവർ സെവറൽ കൺട്രീസ് ഓർ കോണ്ടിനെൻസ് യൂഷ്വലി എഫക്റ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഇത് ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഒരു പാൻഡമിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് COVID-19 ഒക്കെ. അടുത്തത് ആക്ടിവിറ്റി 7, എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ബൈ ഫില്ലിംഗ് ഇൻ ദ മിസ്സിംഗ് ഗ്യാപ്സ്. ആ മിസ്സിംഗ് ഗ്യാപ്സ് ഫിൽ ചെയ്തിട്ട് ഈ ഇല്ലുസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എയുടെ അവിടെ ഐസാണ്, പിന്നെ ബിയുടെ അവിടെ വാട്ടർ വേപ്പർ, സി സോളിഡ് ആൻഡ് ഡി ഗ്യാസ്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ബി ക്വസ്റ്റ്യൻ, സീ വാട്ടർ കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡെയിലി യൂസ് ഡയറക്റ്റ്ലി. വൈ? നമ്മൾ സീ വാട്ടർ ഡെയിലി യൂസിന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാറില്ല, എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ്? സീ വാട്ടർ കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട്സ് ഓഫ് വേരിയസ് സാൾട്ട്. സീ വാട്ടറിൽ ലാർജ് എമൗണ്ടിൽ വേരിയസ് സാൾട്ട്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സീ വാട്ടറിലെ വെള്ളം ഡയറക്റ്റ്ലി യൂസ് ചെയ്യാത്തത്. അടുത്തത് 3-ാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേരിയസ് യൂസസ് ഓഫ് ഐസ്. ഐസിൻ്റെ വേരിയസ് യൂസസ് ആണ് നമ്മളോട് സി ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആൻസർ? ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ്. നാശാവുന്നതിൽ നിന്ന് ഫുഡ് ഐറ്റംസിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റും.
അതുപോലെ ടു പ്രിസർവ് മെഡിസിൻസ്, മെഡിസിൻസ് നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ആർട്ട് വർക്ക് വിത്ത് ഐസ്, ആർട്ട് വർക്ക്സ് ഐസ് യൂസ് ചെയ്തിട്ട് ആർട്ട് വർക്ക്സ് ചെയ്യാൻ പറ്റും. അടുത്തത് ആക്ടിവിറ്റി 8, ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ്. എ ക്വസ്റ്റ്യൻ, നെയിം ദ ഗ്യാസസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ സമയത്തും ഫോട്ടോസിന്തസിസിൻ്റെ സമയത്തും പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസസിൻ്റെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആ ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബി ക്വസ്റ്റ്യൻ, നെയിം ദ മൈക്രോസ്കോപ്പിക് പോൾസ് ഇൻ ദ ലീവ്സ് ത്രൂ വിച്ച് ഗ്യാസസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ലീവ്സിലുള്ള മൈക്രോസ്കോപ്പിക് പോൾസിൻ്റെ നെയിം എന്താണ്? ആൻസർ സ്റ്റൊമാറ്റ. അടുത്ത സി ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ മിസ്സിംഗ് ഗ്യാപ്സ്. മിസ്സിംഗ് ആയിട്ടുള്ള ഗ്യാപ്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എയുടെ അവിടെ ഓക്സിജനും ബിയുടെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് വരിക. അപ്പോൾ ഇതാണ് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബേസിക് സയൻസ് ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലുള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സോഷ്യൽ സയൻസ് ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാ കൂട്ടുകാരും പോയി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.